വീണ്ടും ഒരു പരിസ്ഥിതി ദിനം കൂടി വരവായി. എല്ലാ വർഷവും June 5 ആണ് ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത്. പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധം വരുത്താനും കർമ്മ പരിപാടികൾ ആസൂത്രണം ചെയ്യാനുമാണ് പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്. 1972 June 5 മുതലാണ് ഐക്യരാഷ്ട്രസഭ പരിസ്ഥിതി ദിനാചരണത്തിന് തുടക്കമിട്ടത്. ആവാസ വ്യവസ്ഥകൾക്ക് ഏറെ കരുതൽ നൽകേണ്ട കാലത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. കാരണം ധാരാളം പാരിസ്ഥിതിക മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഭൂമി ഇന്ന്. വെള്ളപ്പൊക്കം, പേമാരി, ചൂട്, ഭൂകമ്പങ്ങൾ, ഹിമതാപം, മലിനീകരണം എന്നിവ പ്രവചനാതീതമായി ഈ ലോകത്തിലെ പല ഭാഗങ്ങളിൽ സംഭവിക്കുന്നു. ഇവയെല്ലാം വളരെ വലിയ തോതിൽ ജനജീവിതത്തെയും ബാധിക്കുന്നു. പ്രകൃതിയെ സുരക്ഷിതമാക്കണമെന്ന് നമ്മിൽ ഓരോരുത്തർക്കും ഒരു ഓർമ്മപ്പെടുത്തലായി ഈ ദിവസം നിലകൊള്ളുന്നു. ഓരോ വർഷവും ഓരോ സന്ദേശത്തോടെയാണ് ഈ ദിനം ആഘോഷിക്കുന്നത്. പരിസ്ഥിതി പുനഃസ്ഥാപനം അഥവാ റീഇമാജിൻ, റീക്രിയേറ്റ്, റീസ്റ്റോർ ടുഗദർ എന്നതാണ് 2021 പരിസ്ഥിതി ദിന സന്ദേശം. ഈ വർഷം ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആഗോള ആതിഥേയത്വം വഹിക്കുന്നത് പാകിസ്ഥാനാണ്. എന്താണ് പരിസ്ഥിതി പുനഃസ്ഥാപനം? നശിപ്പിക്കപ്പെടുകയോ നാശത്തിലേക്ക് നീങ്ങുകയോ ചെയ്യുന്ന ആവാസ വ്യവസ്ഥയുടെ വീണ്ടെടുക്കലിനെ സഹായിക്കുന്നതാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. ആവാസ വ്യവസ്ഥയെ പലതരത്തിൽ പുനഃസ്ഥാപിക്കാൻ കഴിയും. പരിസ്ഥിതിയെ പരിപാലിക്കുന്നതിനുള്ള ഏറ്റവും എളുപ്പവും മികച്ചതുമായ മാർഗങ്ങളിലൊന്നാണ് മരങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്നത്. ഭൂമിയുടെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് ജൈവ വൈവിധ്യത്തിന് ഒരു പ്രധാന പങ്കുണ്ട്. ആരോഗ്യകരമായ ഒരു ആവാസ വ്യവസ്ഥ മനുഷ്യരിൽ രോഗങ്ങളുടെ അപകട സാധ്യത കുറയ്ക്കുകയും പാരിസ്ഥിതിക മാറ്റങ്ങൾക്ക് കാരണമാകാതിരിക്കുകയും നല്ലൊരു ജീവിതം വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. പ്രകൃതി നമുക്ക് മനോഹരമായ പലതും നൽകിയിട്ടുണ്ട്. അതിനാൽ അവയെ സംരക്ഷിക്കേണ്ടത് മനുഷ്യരുടെ കടമയാണ്. എന്നാൽ പലപ്പോഴും പരിസ്ഥിതിയെ മനസ്സിലാക്കുന്നതിൽ മനുഷ്യൻ പരാജയപ്പെടുന്നു. വനനശീകരണം, ആവാസ വ്യവസ്ഥയുടെ കയ്യേറ്റം, മൃഗങ്ങളെ വേട്ടയാടൽ എന്നിവയാണ് പരിസ്ഥിതിയോടുള്ള മനുഷ്യന്റെ ചെയ്തികളുടെ ചില ഉദാഹരണങ്ങൾ. പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ലക്ഷ്യങ്ങൾക്ക് ഒരു ദിവസം മാത്രം പോരാ, ഒരായുസ് മുഴുവൻ പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്ന വലിയ ലക്ഷ്യമുണ്ട്. ഈ ഭൂമിയിലെ സർവചരാചരങ്ങൾക്കും വേണ്ടി സൃഷ്ടിച്ച ഭൂമിയെ സംരക്ഷിക്കാൻ നാം ഓരോരുത്തർക്കും ഉത്തരവാദിത്തം ഉണ്ടെന്ന് ഓർക്കുക. സോ വി ക്യാൻ റീഇമാജിൻ, റീക്രിയേറ്റ്, റീസ്റ്റോർ ടുഗദർ. Thank you.